ചെറുപ്പത്തിൽ ടൈറ്റാനിക് വി സി ആറിൽ കാസറ്റ് ഇട്ട് കാണുന്ന സമയത്ത് ക്രിയേഷൻ വരുമ്പോഴത്തേക്കും നമുക്കും ചെറുതായിട്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലേക്ക് ഒറ്റ ഓഫ് ആവില്ല. എനിക്ക് പോണെന്താന്ന് അറിയില്ലേ, ആ വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരിക്കും. ബാംഗ്ലൂർ പഠിക്കാൻ 3 വയസ്സ് ആയിട്ടുള്ള നേർന്ന് അവൾക്ക് എന്താണ് പിനിസ് എന്താണെന്നുള്ളത് വൾവ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. ആ ഡിഫറൻസ് ഇപ്പോഴേ അറിയാം. നമ്മള് കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അവർ വളർന്നു വരുന്നത് ഏത് തരത്തിലുള്ള മനുഷ്യന്മാരായിട്ടാണ് എന്നുള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. സിനിമയിൽ സജീവമായിട്ടുള്ള കൂട്ടുകാരുള്ളത് കൊണ്ടോ സിനിമയിൽ സജീവമായിട്ടുള്ള ഒരു അച്ഛനുള്ളത് കൊണ്ടോ സിനിമയിൽ സജീവമല്ലാത്ത ആരുമായി ഒരു ബന്ധമില്ലാത്തത് കൊണ്ടോ സിനിമ സംഭവിക്കില്ല. സിനിമ സംഭവിക്കണമെങ്കിൽ സ്വയമായിട്ടുണ്ടാവുന്ന അധ്വാനവും പാഷനും തന്നെ വേണമെന്ന് തെളിയിച്ച 3 പേരാണ് എൻ്റെ കൂടെ ചേരുന്നത്. സമാധാന പുസ്തകം എന്ന സിനിമയെപ്പറ്റി സംസാരിക്കാൻ സിജു വിൽസൺ, ലിയോണ ലക്ഷോ ആൻഡ് അഖില. നമസ്കാരം. നമസ്കാരം. ഒരു പ്രിവിലേജും ഇല്ലാതെ എത്തി എന്നൊക്കെ ആളുകൾ ഇൻട്രോ ആയിട്ടും ഇപ്പം ഇതുപോലെ പറഞ്ഞതുപോലെ തോന്നുമ്പോൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ടോ? തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വരില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിളൊക്കെ ഞാൻ തന്നെ തരെ മറ്റേ ഏന്തി വലിച്ച് കടന്നതാ. അപ്പൊ ആ സ്ട്രഗിൾസില് അതിനൊരു അച്ഛൻ സ്ട്രഗിൾസിന് തുടക്കട്ടതല്ല, പക്ഷെ ഇതിനൊരു സിനിമ എന്നുള്ളൊരു വലിയൊരു ലൈഫിന്റെ ഒരു വലിയൊരു ഭാഗമാവാൻ ഡെഫിനറ്റ്ലി അച്ഛൻ തന്നെയാണ് കാരണം. അതല്ലാതെ ഉള്ള ഇതില് നമുക്ക് അച്ഛനായതുകൊണ്ടോ അല്ലെങ്കിൽ അച്ഛൻ സിനിമയിലുള്ളതുകൊണ്ടോ ഒന്നും നമ്മള് സിനിമയില് മുന്നേറണമെന്നൊന്നുമില്ല. പുറത്തുള്ള ആളുകൾക്ക് സിനിമയിലുള്ള ആളുകൾക്ക് സിനിമ വളരെ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ സൂപ്പർ സ്റ്റാറിന്റെ മക്കളാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാർ കിഡ്സിന് നമ്മൾ കുറച്ചും കൂടി കൺസിഡറേഷൻ കൊടുക്കുമായിരിക്കും. അതുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഒരു സിനിമ വന്നാലും അല്ല അടുത്ത സിനിമയിലെ വന്നായിരിക്കും. അവർക്ക് കുറച്ചും കൂടി നമ്മള് ആ ഒരു എടുത്തടിച്ച് നമ്മള് ഓ എന്ത് മോശാന്ന് പറഞ്ഞാലും അടുത്ത സിനിമ വന്നാലും നമ്മള് കാണും പിന്നെ എന്താ ചെയ്തിട്ടുള്ളേ എന്ന് കാണാം. അതെ അതെ അതുണ്ട്. എനിക്ക് അച്ഛനെ പറ്റി ചോദിക്കണ്ട, ഞാൻ പിന്നെ വരാം. ഈ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡർ ആയിട്ടല്ലേ ഇതിനകത്ത് വരുന്നത്? ഈ ഇപ്പൊ ആളുകളൊക്കെ ചോദിക്കാറുണ്ടോ എന്താ സിനിമയിലേക്ക് കയറാൻ എളുപ്പ വഴി, അല്ലെങ്കിൽ എങ്ങനെയാ അതിന്റെ പാത്ത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ കൂടുതലുള്ള ആളുകളോ അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ? വർക്ക്ഷോപ്സ് എടുക്കാറുണ്ടല്ലോ, ആക്ടിങ് വർക്ക്ഷോപ്പ്. ഞാൻ തിയേറ്ററും കൂടെ ബേസ്ഡ് ആയതുകൊണ്ട് ഞാൻ വർക്ക്ഷോപ്സ് എടുക്കാറുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചെയ്യാറെന്ന്. പക്ഷെ അത് നമുക്ക് സിനിമയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, എല്ലാവരുടെയും തനി വഴി ഡെഫിനേഷൻ ഇല്ലാത്ത കാര്യമാണല്ലോ. സമാധാന പുസ്തകം നമ്മൾ 2001 നടക്കുന്ന കഥയാണ്. ആ കഥയിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോണോഗ്രാഫിക് മാഗസീൻസിന് വലിയ പ്രാധാന്യമുണ്ട്. സോഫ്റ്റ് പോൺ സിനിമകൾ മലയാളത്തിൽ വളരെയധികം ആക്റ്റീവ് ആവുന്ന ഒരു സമയമാണ്. ഒരു പ്രത്യേക വർഷമാണ് 2001 മുതൽ 2004 വരെയുള്ള ഒരു കാലഘട്ടം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാലം. പോണോഗ്രാഫിയിലോ? അതെ, ഈവൻ പോണോഗ്രഫിയിലായാൽ പോലും ഒരുപാട് പ്രത്യേകതകളുള്ള കാലമാണ്. കാരണം ആ ടൈമിൽ ഇപ്പോൾ രാക്ഷസരാജാവ് എന്നൊരു സിനിമ ഇറങ്ങുന്നു, രാക്ഷസരാജാവ് എന്നൊരു സിനിമ ഇറങ്ങുന്നു, രാവണപ്രഭു എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നു. ഇതിന് ഓപ്പോസിറ്റ് സമാനമായ പേരുള്ള ഒരു പോണോഗ്രാഫിക് സിനിമ ഇറക്കാൻ അന്ന് ഡയറക്ടേഴ്സും അതുപോലെ എക്സിബിറ്റേഴ്സും ഒക്കെ വില്ലിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. ആ സിനിമ എന്നിട്ട് സിനിമ അതാ ഞാൻ പറഞ്ഞ, അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഫേമസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ സമയം. അതായത് പലപ്പോഴും മോഹൻലാൽ മമ്മൂക്ക അല്ലെങ്കിൽ ഒരു 3-4 പേരിൽ മാത്രം മലയാള സിനിമ ഒതുങ്ങ്, ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഒരു രീതിയിലും ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യലി വയബിൾ ആവാത്ത ഒരു സമയത്താണ് ഈ സെറ്റ് സിനിമകൾ വരുമ്പോൾ. പിന്നെ അതേ കുറെ പാൻ ഇന്ത്യൻ ഹിറ്റ്
എല്ലാ ഭാഷയിലും ഡബ്ബാവുകയും എല്ലാ ഭാഷയിലും വലിയ വിജയം സ്വന്തമാക്കുകയൊക്കെ ചെയ്ത സിനിമയാണ്. ഇതിന്റെ കഥ ADG ആണോ എന്ന് പറയണേ അതോ രവീഷ് ആണോ എന്ന് പറയണേ ആരാ സമാധാന പുസ്തകത്തെ പറ്റി സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് എന്റെ അടുത്ത് സതീഷ് ഏട്ടനാ ഫസ്റ്റ് പറഞ്ഞേ, പിന്നെ ഞാൻ രവീഷിന്റെ അടുത്ത് സംസാരിച്ചു. ADJ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. അരുണ ഞാൻ ഇവിടെ സെറ്റിൽ വെച്ചിട്ടാ കണ്ടേ. മുമ്പ് ടീച്ചർ ആയിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെയും പിന്നെയും ടീച്ചർ വരുമ്പോ എന്തെങ്കിലും ബോധപൂർവ്വം വ്യത്യസ്തമാക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമം ഉണ്ടാവും. അതെല്ലാ സിനിമയിലും ഉണ്ടാവുമല്ലോ. എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ ചെയ്യുമ്പോൾ ലിയോണയുടെ അംശങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അത് എത്ര ടീച്ചറായാലും വയസ്സല്ലാതെ ഉള്ള നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ ആ ക്യാരക്ടർ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്ത് തരത്തിലുള്ള ടീച്ചറാണ്? പ്രിൻസിപ്പൾ ആണ്. മറ്റേ മറ്റേ ടീച്ചറല്ല, അതവളാ. അതവൾക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. എന്താണ് ഈ ടീച്ചറുടെ പ്രത്യേകത? ഈ ആൺകുട്ടികളും പെൺകുട്ടികളും വർത്താനം പറയണ കാണുമ്പോ പ്രശ്നം. പ്രിൻസിപ്പൾ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് പ്രിൻസിപ്പളിന്റെ വലങ്കയ്യ പിള്ളേരെ ഉണ്ടായിരുന്നോ പഠിപ്പിക്കുന്ന സമയത്ത്? പിന്നെ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജിതിൻ ചാക്കോ എന്നുണ്ട്. ഞങ്ങള് 5th സ്റ്റാൻഡേർഡ് മുതൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പക്ഷേ എൻ്റെ സ്ഥലം നിലമ്പൂരാണ്. അപ്പം നമുക്ക് അങ്ങനെ ആൺകുട്ടികളോട് സംസാരിക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ടീച്ചർ പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ കല്യാണം നടത്തുന്നുള്ള അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഇവൻ്റെ വീട്ടിൽ പോയി പറയാം, ഇവൻ്റെ പാരൻസിനോട് പറയാം. എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ അച്ഛൻ മിലിറ്ററി ആണ്, അപ്പം നമുക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ അവൻ്റെ വീട്ടിൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൺസർവേറ്റീവ്സ് ആയിരുന്നു. അതുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അവൻ്റെ ഇപ്പം ഈ ഇടയ്ക്ക് അവൻ്റെ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിയണവരെ പേടിയായിരുന്നു. ദൈവം ഞാനെങ്ങനെ കല്യാണം കഴിക്കുന്നത്? അങ്ങനെ അത് അത് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളെ റിലേഷൻ ഞങ്ങള് പോലെ അറിയാതെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാക്കിയതായിരുന്നു. വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് പിന്നീട് പറഞ്ഞു 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 അങ്ങനെ റിലേഷൻഷിപ്പിലായിരിക്കും. സിജു, ഈ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചർമാർ ഇപ്പം അങ്ങനെ ആളുകളൊക്കെ എഴുതും, ടീച്ചേഴ്സ് ഡേയുടെ സമയത്തൊക്കെ ആളുകൾ എഴുതും, എൻ്റെ കാലത്തെ ടീച്ചേഴ്സ് കുറച്ച് ടോക്സിക് ആയിരുന്നു, ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതിരുന്നില്ല. അന്നത്തെ ടീച്ചർമാർക്കോ അന്നത്തെ ടീച്ചിങ് രീതിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് അന്ന് അറിയില്ല, നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ ആ രീതികൾ കുറച്ച് പ്രശ്നമായിരുന്നു എന്നുള്ളൊരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനല്ല, ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കാം ചിലപ്പോൾ. അത്രയും വിവരങ്ങൾ അല്ലെങ്കിൽ അത്രയും ഓപ്പണായിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ലോക വിവരം അത്രയും കിട്ടിയിട്ടുള്ള ആ ടൈമിൽ. ഇന്നാണ് കുറച്ചും കൂടി ലോകത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അന്നപ്പോൾ ആ ഒരു ഒരു നാരോ മൈൻഡഡ് ഇത് വെച്ചിട്ടായിരിക്കും പെരുമാറുക. ഇന്നത് മാറിയല്ലോ, ആ രീതികളും മാറി. കുട്ടികൾ തന്നെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രീതികളായിപ്പോൾ, കാരണം അവർക്ക് എല്ലാ വിവരങ്ങളും ഫോണിലും ഇതിലൊക്കെ കിട്ടുന്നുണ്ട്. ഒരു അന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ വീട്ടിൽ പോയി പുസ്തകം പോലും തുറന്നു നോക്കൂലേ, എന്താണ് പഠിപ്പിച്ചത്, കാണാപ്പാടം പഠിക്കുന്നു, ഒരു തേങ്ങ അറിയാൻ പാടില്ല. ഇന്ന് കുട്ടികൾക്ക് അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ട്. ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരി എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് അങ്ങനെ വെക്കുമായിരുന്നു. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല അഭിപ്രായങ്ങൾ, സിനിമ റിവ്യൂസ് ഒക്കെ പോലെയൊക്കെ തന്നെ ഇന്ന് പലരുടെ അഭിപ്രായങ്ങൾ പല രീതിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഫൈനൽ ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സ്വയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന്, അന്ന് അങ്ങനെയല്ല. ആ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. ലിയോണ, ഇപ്പം നമ്മളൊരു ഡയലോഗ് ഒക്കെ പറയുന്ന നേരത്തെ, ഇപ്പം ആദ്യം നമ്മൾ ആ ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ചിട്ട് അത് നമ്മൾ പ്രസന്റ് ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയല്ല തുടക്കകാലത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. എപ്പോൾ തൊട്ടാണ് ഇവിടെ സ്ട്രെസ് കൊടുക്കണം, ഇവിടെ എക്സ്പ്രഷൻ കൊടുക്കണം, ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞാലാണ് അതിന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നൊക്കെ തോന്നിയത്? കാരണം അതിനുശേഷം ലിയോണ പറഞ്ഞ പല ഡയലോഗുകൾക്കും അതിപ്പോഴും തോന്നിയിട്ടുണ്ട്.
ഭരണരോഗങ്ങളും ഒരു കുറെ വാലിഡ് ആയിട്ടുള്ള സമയങ്ങളുണ്ടായിട്ട് ഇപ്പൊ ഒരുത്തനെയും വിശ്വസിക്കരുത് എന്ന് പറയണതോ ഇത് കേരളം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പല അവസരങ്ങളിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ. അപ്പൊ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇതിന് ഇമോഷൻ കൊടുക്കേണ്ടത്, ഈ വാക്കുകൾ ഇതെപ്പത്തൊട്ട് ആ പ്രോസസ്സ് വന്നു തുടങ്ങിയത്, നാച്ചുറലി ഇൻവോൾവ് ആയത്? ഞാൻ ഇത്ര ഒന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ സ്ട്രെസ് കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇതൊരു ഒരു ഡയലോഗും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ് എനിക്ക് മോസ്റ്റ്ലി ക്യാരക്ടറിനെ മനസ്സിലാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അൺലെസ് ഈ ക്യാരക്ടർ ഈ ഒരു ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്. ഈ ഇപ്പം ഞാൻ ചെയ്ത ഒരു പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മലപ്പുറം ഭാഷയായിരുന്നു, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിൽ കട്ടപ്പന ഭാഷയാണ്. അപ്പം അതെനിക്ക് പ്രിപ്പയർ ചെയ്യണം, അതെനിക്ക് ബൈ ഹാർട്ട് ശരിക്കും പഠിക്കണം. ഡയലോഗ്സ് പഠിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു സാധനം പോയി കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ തൃശ്ശൂർ കയറി വരും, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് കയറി വരും, അതിപ്പോൾ അതിനെ മൊത്തത്തിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന മാതിരിയായിരിക്കും. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഡയലോഗ്സ് വന്നാലാണ് സ്ട്രെസ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ നാച്ചുറലി എന്താ വരണേന്ന് വെച്ചാൽ അങ്ങ് പറയുന്നതാ, അത് എത്ര നാച്ചുറൽ ആക്കാൻ പറ്റുന്നു അത്രയും നല്ലത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, അത് ഡിജോ ചേട്ടൻ എനിക്ക് തോന്നുന്നു അത് ചെയ്യുന്ന സമയത്ത് ഇത് വേണം, ഒന്നാമത് ഡെബ്യൂ ഡയറക്ടർ ഇത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് അത് അത് അങ്ങനെ തന്നെ പറയണോ, അത് നമുക്ക് പറഞ്ഞേക്കാം, നമുക്ക് എടുത്തു വെച്ചേക്കാം, ചിലപ്പോൾ എഡിറ്റിൽ അത് കളയും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ അതിന് മുന്നേ ഉണ്ടായിരുന്നു, അത് അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞു. മായനദി മായനദിയിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ശ്യാമേട്ടൻ ചില കാര്യങ്ങൾ വന്ന് നമ്മൾ ചെവിയിൽ ഇങ്ങനെ ഷോർട്ടിന് മുമ്പേ കുശ് കുശ്കും അതിൽ പറഞ്ഞൊരു കാര്യം ഒരു നറിയ വിശ്വസിക്കരുത് അത് ആഡ് ചെയ്തോളോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുള്ള ബാക്കി പോയിന്റ്സ് ആയിട്ടാ. അപ്പൊ നമുക്ക് ഡയലോഗ്സ് സെന്റൻസസ് ഇല്ല, അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സ് ആണ് പറയാ, ഒരു നാറിയ വിശ്വസിക്കരുത്, മറ്റേ ഡോക്ടറെ കാണിക്കാൻ പോയാ മറ്റേ പ്രശ്നം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് ട്രോള് നീ വായിച്ചോളൂ, ഇങ്ങനത്തെ പോയിന്റ്സ് ആ പറഞ്ഞിട്ടില്ല. ബാക്കി അപ്പൊ ഫോർമേഷൻ ഞാനാ ചെയ്തത്, അപ്പൊ അങ്ങനെയാണ്. അതില് ശ്യാമേട്ടനാ സിജു, ഈ 19th century എന്ന് പറയുന്ന വലിയ സിനിമ അത് സംഭവിക്കുമ്പോൾ സിജുവിൻ്റെ മാനസികാവസ്ഥ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ഈ വിജയ് സേതുപതിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതുവരെയും ചെറിയ ചെറിയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, സിജുവും സമാനമായിട്ട് കുഞ്ഞു കുഞ്ഞു സിനിമകളായിരുന്നു. അതിൻ്റെ വലിയ സിനിമകളിലൊക്കെ തുടക്കം ഈ വിക്രം വേദയും അങ്ങനത്തെ സിനിമകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ സിനിമകളിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ബോധപൂർവം വലിയ സിനിമകളുടെ ഭാഗമാവാണ്ടിരിക്കുകയും ചെയ്തിരുന്നു ആ ഭയം കൊണ്ട്. 19th century അതുവരെ സിജുവിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു താരത്തെ വെച്ചിട്ട് പോലും, ഈവൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ രീമിപ്പൊളിയെ വെച്ചിട്ട് പോലും സമാനമായിട്ട് കായംകുളം കൊച്ചിനെ ആലോചിച്ച പോലെ തന്നെയാണ് 19th century ആലോചിക്കുന്നത്. അന്ന് അതിനെപ്പറ്റിയുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ കരിയറിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ഇതെങ്ങാനും പാളിയ എന്തായിരിക്കും സംഭവിക്കുക, ഇങ്ങനെ മൾട്ടിപ്പിൾ തോട്ട്സ് പോയിരുന്നു മനസ്സിൽ? പാളിയൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ പോയിട്ടില്ല. ഓ അങ്ങനെ പ്ലാൻ ബി പോയിട്ടില്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓഡിയോ ലോഞ്ചിൻ്റെ ടൈമിൽ വെച്ച് പറഞ്ഞ സംഭവം തന്നെ, അതായത് സാറിനെ കാണാൻ പോകുന്നതിന് മുമ്പാണ് എനിക്ക് അങ്ങനത്തെ, അല്ലെങ്കിൽ സാറിപ്പോൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ സാറിൻ്റെ പടങ്ങൾ അത്ര പോപ്പുലർ ഇതായിട്ടുള്ള സിറ്റുവേഷനിലല്ല. അപ്പോൾ ഇത് പോയി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളതായിരിക്കും ഞാൻ അന്ന് ആ ടൈമിൽ ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷെ വൺസ് കണ്ടു കഴിഞ്ഞ് ഈ കഥയും കഥാപാത്രം ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ വന്നിട്ടില്ല. അതായത് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഇത് ചെയ്ത് പൊളിക്കണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു ഫേസിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം വലിയൊരു സിനിമ എനിക്ക് വേണം, അല്ലെങ്കിൽ സിനിമകൾ ഇനി സംഭവിക്കണമെങ്കിൽ, നല്ല സിനിമകൾ സംഭവിക്കണമെങ്കിൽ, ക്വാളിറ്റിയുള്ള മൂവീസ് സംഭവിക്കണമെങ്കിൽ വലിയൊരു സിനിമ എൻ്റെ കരിയറിൽ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് അത്രയും എന്താ പറയുക നല്ല സിനിമകൾ അതുപോലെ തന്നെ കുറച്ച് നാൾ നന്നായിട്ട് പോകാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നു. കാരണം അതായിരുന്നു മൈൻഡ് സെറ്റ്, അതായത് ഇത് പൊളിക്കുക. കാരണം അത്രയും പെർഫോം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രയും നാളും ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും വലിയ സിനിമയാണ്, ഒരുപാട് ആക്ഷൻ സീക്വൻസ് ചെയ്യാണ്ട് ഒരു ഹിസ്റ്റോറിക് മൂവിയാണ്, അതുപോലെ തന്നെ റിയൽ ക്യാരക്ടറാണ്, കേരളത്തിൻ്റെ ഹിസ്റ്ററിയും കൂടിയാണ്, എപ്പോഴും ഹിസ്റ്ററിയിൽ സൂക്ഷിക്കപ്പെട്ടു വെക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവിടെ നമ്മൾ പേടിച്ചു വെക്കാതെ
ആ പേടിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് സാറും എന്നെ വെച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നത്. കാരണം സാറ് ഇത്രയും പരിപാടികൾ, ആറ് ഫൈറ്റ് ഉണ്ടാവും, ഇങ്ങനെയാണ് കുതിരത്ത് ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യണം, ഏകദേശം 2 വർഷത്തോളം ഞാൻ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കയറി ഇതിൽ നിന്ന് ഇത്രയും ബ്രേക്കൊക്കെ എടുക്കേണ്ട ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ റെഡിയാണ് ചെയ്യാൻ. എന്താണത് ഫോൺ പുറത്തുനിന്ന് സൗണ്ട് എന്നൊക്കെ ഞാൻ ആരോ കളിയാക്കിയാന്ന് വിചാരിച്ചു. അല്ല, അപ്പോൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ കോൺഫിഡൻറ്റോടുകൂടി ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് സാറിന് എന്താ പറയുക, റെസിപ്രോക്കേറ്റ് ചെയ്തു. എന്നിട്ട് അങ്ങനെയാണ് ആ സിനിമ ആറാട്ടുപുഴ വേലയത് പണിക്കനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല, പൊളിക്കാന്നുള്ള, അപ്പോൾ പൊളിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ എത്ര ഇന്റർവ്യൂസ്, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് 19 അത് കഴിഞ്ഞിട്ടുള്ളത് ഒന്നും പറയുന്നില്ല. അത് ഇറങ്ങണതിന് മുന്നേ തൊട്ട് തുടങ്ങിയതാ, വരെയും ചെയ്യുമ്പോഴും തൊട്ടിട്ട് 19th century കുറിച്ച് പറയുന്നു. അപ്പം ഞാനത് പറയാൻ കാരണം, ഇപ്പം രാസി എന്ന് പറഞ്ഞൊരു സിനിമ ആലിയഭട്ട് ചെയ്യുന്ന സമയത്ത് ആലിയഭട്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലിയഭട്ട് തന്നെ കരയുന്ന ഒരു സീക്വൻസ് ഉണ്ട് രാസിയിൽ, ഒരു മർഡർ കമ്മിറ്റ് ചെയ്തതിനു ശേഷം. അപ്പൊ ഈ കരച്ചിൽ അവർക്ക് അങ്ങനെ ഭയങ്കര ഓർഗാനിക് ആയിട്ട് വന്നു അത്ര. അപ്പൊ അപ്പോഴേ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ദാറ്റ് ഇത് ഇതിനെന്തോ എന്റെ ജീവിതത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള സിനിമയാണ്. അതായത് ഒരു ഫീമെയിൽ ലീഡ് വന്നിട്ട് കഹാനിക്ക് ശേഷം 100 കോടി നേടുന്ന സിനിമയാണ് ആ സിനിമ. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ആ സിനിമയുടെ റിലീസിന് 3rd day ഈ കുതിരപ്പുറത്തേക്ക് ഓരോ തവണയും ചാടിക്കയറാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും അവസാനം അത് സക്സസ്ഫുള്ളി ചെയ്യുകയും ചെയ്ത ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോ എനിക്ക് അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു സാധനം തോന്നിയിരുന്നു. ചിലപ്പോ സിജുവിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇതായിരുന്നു ഇപ്പൊ ഈ ഹോഴ്സിന്റെ മേളിൽ ചാടി കയറുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലും അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നമ്മള് ആരും ചെയ്യാത്ത പുതിയ പരിപാടികൾ കാണിക്കുമ്പോഴാണല്ലോ ഓഡിയൻസിനും ഒരു കാണുമ്പോ ഒരു കൊള്ളാം പരിപാടി തോന്നുന്നത്. അപ്പോ ചെയ്യാത്തോണ്ട്, ആരും ചെയ്യാത്തോണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള സംഭവമായിരുന്നു. കാരണം അന്ന് ഈവനിങ് ഷൂട്ട് കഴിഞ്ഞ് തന്നെ അവസാനം ചാടി കയറാൻ പറ്റാത്ത ഇരുത്തിയിട്ട് ഷോട്ട് എടുത്തിട്ട് സാറ് ഓക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യാം, കുഴപ്പമില്ല, കട്ട്സ് വെച്ചിട്ട് അങ്ങനെ പോകാൻ തോന്നുന്നു. അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റാണ്ട് ഭയങ്കര മാനസികമായിട്ട് പറ്റുന്നില്ല. അതായത് പൊളിക്കാൻ പറ്റിയൊരു സാധനമാണ്, ഇത് ആരും ചെയ്തിട്ടുമില്ല. ഞാൻ പിന്നെ എൻ്റെ ട്രെയിനർ അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനും ഒരു ചെറിയ ടെക്നിക്കും പരിപാടികളൊക്കെ ഉണ്ട്. ആ സാധനങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ പുള്ളി കറക്റ്റായിട്ട് കാണിച്ചെന്നു, അത് ചെയ്തു നോക്കി, 2 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ. അപ്പോൾ തന്നെ ഞാൻ പോയി സാറിൻ്റെ അടുത്ത് കയറാനില്ല, എനിക്കന്ന് ഷൂട്ട് കഴിഞ്ഞു, നൈറ്റ് ഷൂട്ട് അവിടെ വേറെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോയിക്കോളം പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ഞാൻ, പക്ഷേ അതവിടെ പ്രാക്ടീസ് ചെയ്തു. അന്ന് തന്നെ സാറിൻ്റെ അടുത്ത് കയറാനി പോയി സാറിൻ്റെ അടുത്ത് കണ്ടു, സാർ ഞാനത് പഠിച്ചു, ഓക്കെയാണ് പഠിച്ചോ, ഓക്കെയാണോ ചളി കയറാൻ പറ്റുന്നു, കയറാൻ പറ്റും, ഞാനിപ്പോൾ ചെയ്തു എന്നുണ്ടാവും. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അന്നപ്പോൾ നാളെ രാവിലെ തന്നെ ഷോട്ട് എടുത്തേക്കാൻ പറഞ്ഞു, അങ്ങനെ അത് എടുത്തു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് അതല്ലായിരുന്നു പിറ്റേ ദിവസത്തെ ഷൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതായത് നെക്സ്റ്റ് ഡേ നമ്മള് ഒരു 10-25-30 പ്രാവശ്യം ചാടി കയറി ഇത് ചെയ്തിട്ട് എൻ്റെ ആ കോളനിക്കാർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഇവർ കണ്ടോണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. ഞാൻ കയറാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല തലേദിവസം. പിറ്റേ ദിവസം രാവിലെ വർക്ക്ഷോട്ട് എടുക്കുന്ന സമയത്ത് ദൈവമേ ഇത് ഒരു സ്തോറക്കൊക്കെ കഴിഞ്ഞ് അത്രയും ബ്രേക്കൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ചെന്നിട്ട് ദൈവമേ ഇത് ഒറ്റ ടേക്കിൽ ഓക്കെ ആവണേന്ന് പറഞ്ഞിട്ട് ചാടി കയറുന്നത്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി കയറി ഇരുന്ന് കഴിയുമ്പോഴും കോളനിക്കാരെല്ലാവരും കയ്യടിച്ചു, സീനില് കയ്യടിക്കാൻ പോലെ ഒരു കയ്യടിച്ചു. ഷാജിയുടെ ക്യാമറയിൽ നിന്ന് ഷാജി എന്ത് ഞാൻ ഇന്നലെ കഷ്ടപ്പെടണം കണ്ടിട്ട് അവര് ചാടി കയറി കണ്ടപ്പോ ക്ലാപ്പ് ചെയ്തതാ അതിന്റെ ആവേശത്തില്. പിന്നെ 2nd day എടുക്കണമല്ലോ, അടുത്തത് കയറിയില്ലെങ്കിൽ എന്നുള്ളതാണ് ഇത് വരുന്നത്. പക്ഷെ ഓക്കെ ആയിരുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഈസി ആയിട്ട് ചെയ്യും. പിന്നെ ചാട്ട ഫുള്ള് ഇനി കുതിര കയറുന്നു, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളിലൊക്കെ ചാടി കയറുന്ന പരിപാടി കംപ്ലീറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇൻട്രോ സാധനങ്ങളൊക്കെ എടുത്തത് 2nd കാലഘട്ടം, താടിയൊക്കെ വെച്ചിട്ടുള്ള ഫേസ് കാണിക്കുന്ന സമയത്ത് ചാടി കയറുന്നൊക്കെ പിന്നെ എടുത്തത്, അതിലൊക്കെ ചാടി കയറി. അതിലിപ്പോൾ ഈ സിനിമ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെ പറ്റി പറയുമോ? അത് 2001 അങ്ങനെ ഒരു കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, എന്നാൽ ഇതിനെപ്പറ്റി അതിൻ്റെ സർഫസിലൂടെ മാത്രം നമ്മൾ കുറേ ആസ്വദിക്കുകയും ഫാൻറ്റസൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ സമയം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഒരു ഫൺ അങ്ങനെയായിരിക്കും സമാധാന പുസ്തകം. അങ്ങനെയല്ല, ആക്ച്വലി സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക,
ജെൻഡർ ഡിഫറൻസ് അങ്ങനെ ഒരു സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് അത്രയും ചെറുപ്പകാലത്തിൽ അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇട്ട് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു മൂവിയും കൂടിയാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെയാണ് ഒരു ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് നടക്കുന്നതും അതിനുശേഷം അതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യും എന്ന് വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂവിയാണ് സമാധാന പുസ്തകം. ലിയോണ, പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിനി ഹരിദാസ് ഒരു അഭിമുഖം കൊടുത്തിരുന്ന സമയത്ത് അവര് പറഞ്ഞിരുന്നു, അതായത് സ്വന്തം അമ്മ ഒരു കുട്ടിക്ക് എങ്ങനെയാണോ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ സെക്ഷലി എങ്ങനെയാണ് നമ്മളുടെ ഓറിയന്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ തോന്നാത്തത് എന്നൊക്കെയുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ക്ലാസ്സിൽ തന്നെ ഒരു എല്ലാ ആഴ്ചയും ഒരു 30 മിനിറ്റോ 40 മിനിറ്റോ എങ്കിലും സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അവർ 10-15 വർഷം മുമ്പ് അവർ പറയും, അതിന് അവർ ഭീകരമായിട്ട് ട്രോൾ ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ടു 2024 ഇന്ന് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ വലിയ കാര്യത്തിൽ ഫോളോ ചെയ്യുന്ന സീരീസ് ഉണ്ട്, ഇന്ന് അതിനെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈഡ് ഉണ്ടായിരുന്നല്ലോ ഈ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചത്, അതിങ്ങനെ കുറഞ്ഞു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? കുറഞ്ഞു വരുന്നത് പോലെ ഉണ്ട്, കുറച്ചൊക്കെ ഉള്ളു. പക്ഷേ വരണ്ടത്ര മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൃശ്ശൂർ ഹരിശ്രീ വിദ്യാനിധി എന്ന് പറഞ്ഞ സ്കൂൾ, അപ്പോൾ ഈ അടുത്തും കൂടി എൻ്റെ അടുത്ത് സതീഷ് കുറുപ്പ് ക്യാമറമാൻ, നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സതീഷേട്ടൻ പറയുന്നു, ഹരിശ്രീയിലത്തെ പിള്ളേർ ഭയങ്കര ഹരിശ്രീ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ആണല്ലോ. അന്നത്തെ കാലത്ത് 90s തന്നെ അവർ ഭയങ്കര ഞങ്ങളുടെ ഡയറക്ടർ, അതിൻ്റെ മെയിൻ ഫൗണ്ടർ നല്ലി മിസ് ഭയങ്കര സംഭവമായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ 2024 1980s തുടങ്ങിയ ഒരു സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ദർ ഇസ് സംതിങ് ദറ്റ് ഷീ ഹാസ് ഡൺ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും, ഞങ്ങൾക്ക് എൽ പി സെക്ഷനിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് റൂളായിരുന്നു ആൺകുട്ടികളുടെ കൂടെ ഇരിക്കണം, പെൺകുട്ടികൾ മിക്സ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഒരു സ്കൂളിലും ഞാൻ കണ്ടിട്ടില്ല, അത് വേറൊരു സ്കൂളിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, ഇങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വീക്ക് കഴിയുമ്പോൾ അടുത്ത ബെഞ്ചിലേക്ക് പോവുക, അതായത് ഒരു കൂട്ടായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, എല്ലാവരും മിക്സ് ചെയ്തിട്ടായിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ ആൺകുട്ടിയോടും പെൺകുട്ടികളോടുള്ള വ്യത്യാസം അറിഞ്ഞിട്ടില്ല. സ്കൂൾ വിട്ടിട്ട് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നേ പിന്നെ ഞാൻ നമ്മളെ ഈ കോളേജ് സ്കൂളിലേക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കുമല്ലോ, അങ്ങനെ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ദൈവമേ എല്ലായിടത്തും ഇങ്ങനെയാണ്. നമുക്കിങ്ങനെ എനിക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ലത്, ഞാൻ ആ വ്യത്യാസം കണ്ടിട്ടല്ല പഠിച്ചത്. അപ്പോൾ അത് പുറത്തിറങ്ങുമ്പോൾ പെൺകുട്ടികൾ ഈ സൈഡിൽ, ആൺകുട്ടികൾ ഈ സൈഡിൽ, പെൺകുട്ടികൾക്ക് വേറെ സ്റ്റേഴ്സ്, ആൺകുട്ടികൾക്ക് വേറെ സ്റ്റേഴ്സ്, വേറെ വാഷ് ബേസിൻ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ അത് അതിൻ്റെ ഒക്കെ ആവശ്യം എന്താണെന്ന് തോന്നിപ്പോവും. അത് ഇവര് എന്താണ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എനിക്ക് വളരെ എനിക്കത് കണ്ട് ശീലല്ലേ, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്നിട്ട്. ഞങ്ങൾ അങ്ങനെയല്ല പഠിച്ചത്, ആൺകുട്ടികളുടെ ഇടപഴകി പഠിച്ചെന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ആൺകുട്ടികൾ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അതിനിപ്പോ എന്താ അതൊരു പ്രശ്നമാണോ? ഫ്രണ്ട്ഷിപ്പോ അത് നമ്മളിങ്ങനെ ആദ്യമേ തന്നെ പിള്ളേരുടെ മനസ്സിൽ ഇതെന്തോ ഒരു പ്രശ്നമാണെന്നുള്ളത് ഇഞ്ചെക്ട് ചെയ്യുന്ന മാതിരിയാ തോന്നുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ടീച്ചേഴ്സ്, ഈവൻ പേരൻസ് ഫോർ ദാറ്റ് മാറ്റർ, അവരും അത് വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ വിശ്വാസത്തെ അല്ലേ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിനൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഐ തിങ്ക് പേരൻറ്റിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ വളർന്നു വരുന്നത് ഏത് തരത്തിലുള്ള മനുഷ്യന്മാരായിട്ടാണ് എന്നുള്ളത് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ആ പഠിക്ക് നിൽക്കരുത്. അത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്തൊക്കെ നമ്മളിപ്പോ ഈ പ്രായത്തിലുള്ള ഈ ഇവനെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു ഹിസ് ചൈൽഡ്ഹുഡ്. അവൻ ചൈൽഡ്ഹുഡിൽ എന്തായിരുന്നു എന്നുള്ളത് അവന്റെ പേരൻസിനെ അറിയുള്ളൂ, അവന്റെ പേരൻസ് എന്തായിരുന്നു എന്നുള്ളത് ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയണ്ടാവുള്ളൂ. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. നമ്മളെല്ലാവരും എന്താണ് നമ്മൾ ആസ് ഹ്യൂമൻസ് നമ്മൾ ആരാണ് എന്ന്, ഇപ്പൊ നമ്മൾ ആരാണ് എന്നുള്ളതിൽ ഡെഫിനറ്റ്ലി ആ നമ്മുടെ നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾ വളർന്നു വന്ന ആ കാലഘട്ടം നമ്മുടെ പേരൻസ് നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ പേരൻസ് അവർ തമ്മിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, ചുറ്റുമുള്ള ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഈ സെക്സ് എഡ്യൂക്കേഷനും.
അപ്പോൾ എനിക്കും എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് എനിക്ക് പീരിയഡ്സ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പീരിയഡ്സ് ആയിട്ടാണ് ഞാൻ അറിയണത് ഓ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അതായത് ഞാൻ സംസാരിച്ചില്ല, എൻ്റെ അമ്മേൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നല്ലോ, ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു തരണമായിരുന്നു. പക്ഷെ അമ്മ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല, വന്നപ്പോ പറഞ്ഞു തന്നു ഇതാണ് സാധനം ഇങ്ങനെയാണ്. അപ്പോ ഞാൻ വളർന്ന് ഞാൻ എനിക്കൊരു 15-16 ഇയേഴ്സ് ആയപ്പോഴാണ് എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും ചെറിയ കസൻ ഉണ്ടായത്, പെൺകുട്ടി. അതുവരെ ആൺകുട്ടികളായിരുന്നു. എൻ്റെ ആൻറ്റിക്ക് വാവ ഉണ്ടായപ്പോ ആ അവള് വലുതായി, അവൾക്ക് ഈ ഈ ഒരു പ്യൂബർട്ടി ടൈം ആയ സമയത്ത് ഞാൻ അമ്മയുടെ അടുത്തും ആൻറ്റിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുത്തി പറഞ്ഞു കൊടുക്കണം എൻ്റെ അടുത്ത് ചെയ്ത മതി നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ അവൾക്ക് അറിയായിരുന്നു. അപ്പൊ ആന്റിയൊക്കെ ഫുൾ കാര്യങ്ങൾ നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇങ്ങനെ പെയിൻ വരും പേടിക്കരുത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ, അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാത്തിനെ കുറിച്ചും അത് അറിഞ്ഞിരിക്കണ്ടേ. ഇത് നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കുന്നത് എന്താ ഇപ്പോ അങ്ങനെ പോയി. ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പൊ പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് കിട്ടാത്ത ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ട്രൈ ടു ഗെറ്റ് ദാറ്റ് ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരെ ഫ്രണ്ട്സ് ആയിരിക്കും. ഈ ഫ്രണ്ട്സിന് എവിടെ നിന്നായിരിക്കും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവുക? അവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ചിലരുടെ 100-ൽ ഒരാളുടെ പേരൻസ് ഉണ്ടാവും ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിലപ്പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതാണ് എനിക്കറിയാടാ വാടാ ഞാൻ പറഞ്ഞുതരാടാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കായിരിക്കും, അല്ലെങ്കിൽ വല്ലയിടത്തൊന്നും. അപ്പൊ ആ കാലത്തൊക്കെ 2000 അല്ലെങ്കിൽ ഏർലി 2000s അല്ലെങ്കിൽ ലേറ്റ് 2000s ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റ് വന്നു തുടങ്ങി. ഇന്റർനെറ്റിന്റെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് അപ്പൊ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുക, എനിക്ക് പോണെന്താന്ന് അറിയില്ലായിരുന്നു, ആ വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയിരിക്കുക, ഇതിന്റെ അർത്ഥം പോലും അല്ല ബാംഗ്ലൂർ പഠിക്കാൻ പോയ സമയത്ത് പോലും എനിക്ക് ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. അപ്പൊ എന്നിട്ട് എന്റെ ഫ്രണ്ടാണ് പറഞ്ഞന്നെ. അപ്പൊ അവള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇതെന്താ വാട്ട് ഡസ് ദിസ് മീൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചപ്പോ അവൾ എന്റെ അടുത്ത് നിനക്ക് ആരാത് നിന്റെ അടുത്ത് പറഞ്ഞ എന്താ എന്ന് പറഞ്ഞിട്ട് നീ പേടിപ്പിക്കല കാര്യം. അപ്പൊ ഇതാണെന്നുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്ക് 1+1 പഠിക്കുന്ന അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് ഈ പറയുന്ന ഭയങ്കര ബിൽഡപ്പ് കൊടുക്കലും ഭയങ്കര മറച്ചു വെക്കലും കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മള് മറച്ചു വെക്കുന്ന അത് കണ്ടുപിടിക്കാനാണ് നമ്മളെടുത്ത് ഓപ്പൺ ആയിട്ട് ഒരു സംഭവം ഇത് കഴിഞ്ഞാൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോ കൂടുതല് ഇവൻ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും ഒരു ലിമിറ്റ് വിട്ടിട്ട് നമ്മുടെ ഇങ്ങനെ ഇങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കാൻ ഒരു അവിടെയും എന്തോ ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു അത് ഇല്ല അത് സംസാരിക്കാൻ കൊള്ളാത്ത കാര്യമാ എന്നുള്ളത്യൂരിയോസിറ്റി ബേസിക്കലി നമുക്ക് കില് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വളർന്ന് നമ്മളുടെ എന്താ പറയാ ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്പേസിൽ ആ ടോപ്പിക്കിന് ഇട്ടാ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് വീട്ടിൽ ഈസി ആയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കണ്ടല്ലോ, അപ്പൊ പിന്നെന്താ എന്ന് തോന്നൂലേ. പിള്ളേർക്കും അങ്ങനെയല്ലേ തോന്നുള്ളൂ. പക്ഷെ വീട്ടില് നമ്മള് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്ത പുറത്തുനിന്ന് കേൾക്കുമ്പോ നമുക്ക് ഏ ഇതെന്താ ഒരു പുതിയ സാധനം എന്നല്ലേ തോന്നുന്നു. ആ ഒരു ഡിഫറൻസ് ആണ്. ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ കൃത്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ ഇവര് വേറെ പുറത്തുനിന്ന് അറിയാൻ ശ്രമിക്കുന്ന റോങ് ഇൻഫർമേഷൻ ആയിട്ട് മാറും, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ മാറാം. ഫോൺ ഫോളോ ഒക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവിടെയാണ്. ഇപ്പൊ സിജു ജെനുവിനിലെ എന്നോട് പറയണം, അതായത് അതല്ല മകളുടെ അടുത്തൊക്കെ രണ്ട് മക്കൾ ഇവരുടെ അടുത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടോ ഞാൻ ഇങ്ങനെയായിരിക്കും അവരുടെ സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ സെക്ഷുവാലിറ്റിനെ പറ്റിയിട്ടോ ഈ പറഞ്ഞ സെക്ഷൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടോ സംസാരിച്ച് തുടങ്ങുക ഞാൻ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവര് ചോദിച്ചാൽ ഞാൻ എന്ത് റിപ്ലൈയാ കൊടുക്കുക അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ നോർമലായിട്ടുള്ള റിപ്ലൈ തന്നെ കൊടുക്കുന്നത് അവർക്ക്. ഇപ്പോൾ അവൾ 3 വയസ്സ് ആയിട്ടുള്ള മേറിന് അവൾക്ക് എന്താണ് പെനിസ് എന്താണെന്നുള്ളതും വൾവ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. ആ ഡിഫറൻസ് ഇപ്പോഴേ അറിയാം. അത് എത്രത്തോളം അറിഞ്ഞിട്ടെന്നറിയില്ല, പക്ഷെ ഒരു ഡിഫറൻ്റ് ആണെന്നുള്ളത് അതറിയാം. ഓക്കെ, അതൊക്കെ നമ്മൾ നോർമലായിട്ട് ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുക എന്നുള്ളത് തന്നെയാണ്. അത് എന്തിനാണെന്നും എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട്
കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. ഇപ്പം അത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ തലേ കയറണമെന്നില്ല. ഇങ്ങനെ ഒരു ഡിഫറൻസ് അവർക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതവരപ്പോ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അതെ, അങ്ങനെ ദൈവം നമ്മൾ മറച്ചു വെക്കുമ്പോഴത്തേക്ക് അതെന്ത് അങ്ങനത്തെ രീതിയിലേക്ക്. പണ്ട് മറ്റേ സിനിമ കാണുമ്പോ കണ്ണടച്ച് വിളിക്കലും ജാഗന്ധർവൻ കാണാൻ സമ്മതിച്ചിട്ടുണ്ട്. ചെമ്പുവെ ചെമ്പുവെ പാട്ട് ഭയങ്കര സംഭവമായിരുന്നല്ലോ. ചെമ്പുവെ എന്നുള്ള പാട്ട് കാണാൻ നമ്മളെ സമ്മതിക്കില്ല. ചിത്രരംഗത്തിലെ ഒരു സമയത്തൊക്കെ അത് ഓൾറെഡി കുറെ കട്ട്സ് ആയിട്ടായിരുന്നു വരുന്നത്, അതും കാണാൻ സമ്മതിക്കില്ല. അതിന് തട്ടത്തിന് കാലത്തൊക്കെ അതിന്റെ റെഫറൻസ് ഉണ്ട്. ചെമ്പുവെ ചെമ്പുവെ കണ്ടപ്പോ എന്റെ അച്ഛൻ വന്ന് കണ്ണുപൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തില് ടൈറ്റാനിക് ഹസറ്റുണ്ട് കാണുന്ന സമയത്ത് ഈ ഡ്രോയിങ്ങിലേക്ക് പതിയെ എത്തണം. അപ്പൊ ഈ മൂഡ് ക്രിയേഷൻ വരുമ്പോഴത്തേക്കും നമുക്കും ചെറുതായിട്ട് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കിലേക്ക് ഒറ്റ ഓഫ് ആവില്ല. അതിന്റെ അത് കഴിഞ്ഞിട്ട് എനിക്കാണ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് എന്തോന്ന് ഫുൾ മൂവി കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്. ഷിപ്പതായിരുന്നു അതിന്റെ മെയിൻ പാർട്ട്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഷോർട്ട് അവിടെ എത്തുമ്പോ കട്ടാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി കപ്പൽ കയറുന്നതും പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതൊന്നും കാണാൻ പറ്റില്ലെന്ന് എന്നെ പിന്നീട് വെക്കില്ല. അത് എന്നെ തീർന്നു. ഫോർവേഡ് ഒന്നുമില്ല. ഇവർക്ക് അറിയില്ലെന്നോ, വീട്ടുകാർക്കും അറിയില്ല സിറ്റുവേഷൻ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ സീൻ ഉണ്ടെന്നുള്ളത് അറിയില്ല. ഒറ്റ ഫങ്ങനാണ്. ഈ എഡിജ ഒക്കെ ഭാഗമായിട്ടുള്ള സിനിമകളുടെ ഒരു സ്വഭാവത്തെ പറ്റിയിട്ട് നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ഇപ്പം ജോയൻ ജോ പോലത്തെ സിനിമ, അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് പോലത്തെ സിനിമ, അതിനൊക്കെ കുറച്ച് കുട്ടികളാണ്. എന്നാൽ അവ കുറച്ചുകൂടി മുതിർന്ന അഡൾട്ട് ഹുഡിന്റെ തമാശകളും കാര്യങ്ങളൊക്കെ വരുന്ന സിനിമകൾക്ക് ഒരു ഒരു ഇഷ്ടമുണ്ട് ആളുകൾക്ക്. അത് സമാനധന പുസ്തകത്തിൽ ഉണ്ടാവോ? അല്ല, ഒരു ഫൺ എന്റർടൈനർ തന്നെയായിരിക്കും. അങ്ങനെ അവർ എനിക്കും ക്യൂരിയോസിറ്റി ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മള് ഇതിന്റെ ആ പ്രോസസ്സിൽ ഇല്ലാത്തോണ്ട് ശരിക്കും ഇതെങ്ങനെയാ മുഴുവനായിട്ട് എങ്ങനെയായിരിക്കും കാണാനുള്ള ഒരു. ഇപ്പൊ 18 പ്ലസും ജോ ആൻഡ് ജോ ഒക്കെ കണ്ടാൽ തന്നെ വളരെ എന്താ പറയാ ഇന്റൻസ് ഉള്ള ഒരു ടോപ്പിക്കിനെ വളരെ എന്താ പറയാ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഞാൻ അങ്ങനത്തെ ഒരു പടം തന്നെയാണ് സമാധാന പുസ്തകം. നിങ്ങളെ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ലിയോണ ലിഷോയ് ഇൻ എന്ന് പറഞ്ഞാ അത് വലിയ ഒരു ഭാരം ഉണ്ടാക്കുന്നുണ്ടോ? പ്രാധാന്യം മന്ത്രി മൊത്തം പറയാം. ഇല്ല, അങ്ങനെ ഭാരം ഉണ്ടാക്കുന്നൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ കുറച്ച് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഓക്വേർഡ് ഫീലിംഗ് ഇല്ലാതെ വേറെ ഭാരമായിട്ട് തോന്നുന്നില്ല. ഐ ആം എൻജോയിങ് ദാറ്റ് പ്രോസസ്. അറ്റൻഷൻ കിട്ടുന്നത് ഓക്വേർഡ് ആണോ? ഇപ്പോഴുള്ള എന്തൊക്കെയാണോ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ തിരിഞ്ഞോളൂ. നോ കമന്റ്സ്. എപ്പോഴാണ് വിനയൻ സാർ ആയിട്ടുള്ള വലിയ സിനിമ സംഭവിക്കുക? അത് ഞാൻ വെയിറ്റിംഗ് ആണ്. സാറ് എഴുത്ത് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും പറഞ്ഞാൽ ഇച്ചിരി വലിയ പരിപാടിയാണ്. ഫൈറ്റ് സീക്വൻസും സംഭവങ്ങളൊക്കെ ഉള്ള സംഭവം പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു സിനിമയാണ്. സാറ് അതിന്റെ പ്രിപ്പറേഷനിലാണ് എഴുതി അടുത്ത രണ്ടു കൊല്ലം. സാറ് പണിയെടുപ്പിക്കാതെ വിടില്ല എന്നുള്ള തീരുമാനത്തിൽ ഞാൻ റെഡിയാണ് പണിയെടുപ്പിക്കാൻ. എനിക്ക് പേഴ്സണലി ആക്ഷൻ മൂവീസ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ളൂ. കാരണം ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ ആക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അനൗൺസ്മെന്റ് ഒക്കെ വൈകാതുണ്ടോ? സമാധാന പുസ്തകം അല്ലാതെയുള്ള റിലീസുകൾ ഏതൊക്കെയാണ്? ഇനി വരാൻ പോകുന്നത് കുട്ടന്റെ ഷിനിഗാമി എന്ന് പറഞ്ഞിട്ട് ജാഫർ കേന്ദ്രൻ സേട്ടൻ ജാപ്പനീസ് വേർഡ് ഞാൻ പറയാൻ പാടുന്നിരിക്കാം. കുട്ടന്റെ ഷിനിഗാമി ഞാനല്ല ഷിനിഗാമി അത് പടം കാണുമ്പോൾ മനസ്സിലാവുള്ളു. അദ്ദേഹം ഈ കസ്തൂരിമാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട്
ഹോൾസെയിലായിട്ട് അച്ഛൻ കഥാപാത്രങ്ങൾ ആ മനുഷ്യനിലേക്കാണ് വന്നു ചേരുക എന്നുള്ളത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ ഈ ഇൻ ഓൺ ഓഫ് 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 ഓൺ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ അങ്ങനെ പോയിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഇദ്ദേഹം ഒരു വട്ടം ഈ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും ഒരുമിച്ചുള്ള ഒരു സംവാദത്തിലൊക്കെ പറയുകയുണ്ടായി, സിനിമ നമ്മൾ വിചാരിച്ച ഒരിക്കലും സംഭവിക്കില്ല, നമുക്ക് വന്നു ചേരേണ്ടതാണ് എന്നുള്ള ഇതാണ് ഇതും എൻ്റെ ഉള്ളിൽ ഉള്ളടക്കം. അപ്പൊ ഈ സിനിമയിലേക്ക് ഇറങ്ങാൻ നേരത്ത് ഈ സിനിമയ്ക്കുള്ള രണ്ട് അതിരുകളുണ്ടല്ലോ, വിജയമുള്ളപ്പോ കുറെ ആൾക്കാർ കൂടെ ഉണ്ടാവും, പരാജയം ഉള്ളപ്പോ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് വെറുതെ കുത്തിയിരിക്കുകയായിരിക്കും ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജില്. ഇതിനെ പറ്റിയിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടെ ഹാർഡ് റിയാലിറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ദിവസവും സന്ദർഭം ഉണ്ടോ? ഇല്ല, അച്ഛൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടാവുമായിരിക്കും ആ ഒരു കുറച്ച് പെയിൻഫുൾ ഒരു ജേണി ആയിരുന്നു അച്ഛൻ്റെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസ് എൻ ആക്ടർ അച്ഛൻ എന്തുകൊണ്ട് എന്താ ബാക്കി എല്ലാവരും കണ്ടില്ലേ എന്തോ ഒരു സിനിമ, അച്ഛൻ എന്താ സിനിമ ഇല്ലാത്ത, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആസ് എ ചൈൽഡ് ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ മറ്റേ കസ്തൂരിമാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അച്ഛൻ ഇനി സ്റ്റാറാ, ആ ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ഇറ്റ്സ് നോട്ട് ദാറ്റ് അച്ഛന് ആ ടാലൻറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ദർ സംതിങ് എൽസ്. അതായിരുന്നു ഇപ്പോൾ ഞാൻ ആക്ടറായപ്പോൾ അച്ഛൻ്റെ പ്രോസസ്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്തത്. അച്ഛന് അങ്ങനൊരു പ്രത്യേകിച്ച് ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല ഇതിന്. അച്ഛന് സിനിമ വരുന്നു ചെയ്യുന്നു സന്തോഷം, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആര് വിളിച്ചാലും ഓക്കെയാണ്, സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇത് സെലക്ട് ചെയ്ത് ചെയ്യണം, ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യണം, എനിക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് വേണം, ഈ ക്യാരക്ടറിന് ഇത്ര ദിവസമാണെങ്കിൽ ഇത്ര പൈസ പറയാം, അങ്ങനെ ഒന്നും എൻ്റെ അച്ഛന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് വിച്ച് വിൽ ഹെൽപ്പ് അസ് ഗ്രോ, അത് അച്ഛൻ ചിന്തിച്ചിട്ടിട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ഇത് അച്ഛൻ്റെ മനസ്സിലുണ്ടാവുമായിരിക്കും, പക്ഷെ പറഞ്ഞിട്ടില്ല, പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് എനിക്ക് എങ്ങനെയായിരിക്കും അച്ഛനെ അങ്ങനെ ഐ വോണ്ട് ടു മേക്കും, ഇപ്പം അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത മാതിരിയൊക്കെ ആയിട്ടുണ്ട്. അഭിനയിക്കാൻ ഇഷ്ടമാണ്, അത് മരിക്കുന്നവരെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അതറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഞാൻ പറഞ്ഞിട്ട് ഈ ഗ്രോത്തുള്ള ആസ് എൻ ആർട്ടിസ്റ്റ് ഇസ് ഈ ഗ്രോയിങ്, അതിനുള്ള സന്ദർഭങ്ങൾ, അതിനുള്ള സിനിമകൾ, അങ്ങനെ അച്ഛൻ ഇപ്പം അച്ഛനത് വിട്ട പോലെയാണ്, അങ്ങനെ സിനിമ സ്വപ്നം കാണുന്നവന്റെയും കാണുന്നവളുടെയും ആണെന്ന് തെളിയിച്ച മൂന്ന് പേരാണ് നിങ്ങൾ. അപ്പൊ അത് വലിയ പ്രചോദനമാവട്ടെ ആളുകൾക്ക്. സമാധാന പുസ്തകം വലിയ വിജയമാവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.